നമസ്കാരം, ഞാൻ ഡോക്ടർ ഷേർലി, ജെറിയാട്രിഷ്യൻ, കിൻഡർ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പത്തടിപ്പാലം. ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് കൊറോണ വൈറസ് ഇൻ എൽഡർലി പോപ്പുലേഷൻ, അതായത് നമ്മളിപ്പോൾ എല്ലാവരും നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു പ്രശ്നമാണ് കൊറോണ വൈറസ് ബാധയെപ്പറ്റി ഉള്ളത്. അത് എൽഡർലി മുതിർന്നവരെ എത്രമാത്രം ബാധിക്കുന്നു എന്നതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ഒന്നാമതായി, ലോകം ഒട്ടാകെ, അത് പ്രത്യേകിച്ച് കേരളത്തിൽ ഈയിടെ കൂടുതലായിട്ട് കണ്ടുവരുന്നു ഒരു വലിയൊരു പകർച്ചവ്യാധിയാണ് കൊറോണ വൈറസ്. ഇത് നമ്മൾക്ക് എങ്ങനെ പ്രതിരോധിക്കാം എന്നതിനെക്കുറിച്ച് നമ്മൾക്ക് ആദ്യമേ നോക്കാം. ഈ കൊറോണ വൈറസ് എന്ന് പറയുന്നത് അതിപ്പോൾ ലോകം മൊത്തം വ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ചാണ് നമ്മൾക്കിന്ന് ഞാനിന്ന് പറയാൻ പോകുന്നത്. കൊറോണ വൈറസ് എന്ന് പറയുന്നത് ഒരു ലിപ്പിഡ് കോട്ടിംഗ് ഉള്ളൊരു വൈറസാണ്. അതായത് അതിൻ്റെ പുറത്ത് ഒരു ഫാറ്റ് പോലത്തെ ഒരു കവറിംഗ് ഉണ്ട്. അപ്പോൾ ഇത് സോപ്പ് ഉപയോഗിച്ച് നമ്മൾ കൈ കഴുകുകയാണെങ്കിൽ ഈ ലിപ്പിഡ് കോട്ടിംഗ് നശിച്ചു പോവുകയും വൈറസ് ഇല്ലാതാവുകയും ചെയ്യുന്നു. അതാണ് കൈ കഴുകുന്നതിൻ്റെ പ്രത്യേകത. അപ്പോൾ ആദ്യമേ നമ്മൾക്ക് പറയാനുള്ളത്, നമ്മൾ നല്ല പോലെ കൈകൾ വൃത്തിയായി കഴുകുക. ഹാൻഡ് സാനിറ്റൈസർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാവുന്നതുമാണ്. ഒരു 20 മുതൽ 30 സെക്കൻഡ് വരെ നമ്മൾ കൈ സോപ്പിട്ട് കഴുകുന്നത് മൂലം ഈ വൈറസ് ഇല്ലാതാവുകയും നമ്മൾക്ക് രോഗം ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്നത് തടയാനും സാധിക്കും. ഇനി അത് ഒന്നാമതായി ചെയ്യേണ്ട കാര്യം. രണ്ടാമതായി, മുതിർന്നവർ ഉള്ള വീട്ടിൽ നമ്മൾ ആരെങ്കിലും അസുഖമായി, അതായത് ജലദോഷമോ പനിയോ ഒക്കെ ഉണ്ടെങ്കിൽ അവർ മുതിർന്നവരിൽ നിന്നും അകൽച്ച പാലിക്കുന്നത് വളരെ ആവശ്യമാണ്. കാരണം മുതിർന്നവരാകുമ്പോൾ ഇമ്മ്യൂണിറ്റി, അതായത് പ്രതിരോധ ശക്തി കുറവായിരിക്കും. പ്രത്യേകിച്ച് അവർക്ക് മറ്റുള്ള അസുഖങ്ങൾ ഉണ്ടെങ്കിൽ, അതായത് ഡയബറ്റിസ്, അല്ലെങ്കിൽ പ്രമേഹം, ഹൈ ബ്ലഡ് പ്രഷർ, അല്ലെങ്കിൽ ഹാർട്ട് ഡിസീസ്, കിഡ്നി ഡിസീസ്, ക്യാൻസർ, ഇതെല്ലാം നമ്മളുടെ പ്രതിരോധ ശേഷി കുറയ്ക്കുന്ന അസുഖങ്ങളാണ്. ഇത് കൂടാതെ പ്രായം കൂടുന്തോറും സ്വാഭാവികമായിട്ടും നമ്മളുടെ പ്രതിരോധ ശക്തി കുറഞ്ഞു വരുന്നു. അപ്പോൾ പ്രായമായവരിൽ ഈ അസുഖം കൂടി ഉണ്ടെങ്കിൽ അവരുടെ പ്രതിരോധ ശക്തി വളരെ കുറവായിരിക്കും. അതിനാൽ ഈ വൈറസ് അണുബാധ പെട്ടെന്ന് തന്നെ മുതിർന്നവരിലേക്ക് വ്യാപിക്കുവാൻ വളരെയധികം സാധ്യത കൂടുതലാണ്. അതിനാൽ നമ്മൾ പ്രായമായവർ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ പ്രിക്കോഷൻസ്, അതായത് പ്രിവെൻറ്റീവ് മെത്തേഡ്സ് അഡോപ്റ്റ് ചെയ്യേണ്ടതാണ്. അതായത് ആരെങ്കിലും ഒരാൾ അസുഖമായി വീട്ടിലുണ്ടെങ്കിൽ ഇവരിൽ നിന്ന് അകൽച്ച പാലിക്കുക. പിന്നീട് മുതിർന്നവർ കർശനമായും വീടിൻ്റെ പുറത്ത് ഈ അവസ്ഥയിൽ പോകരുത്. കാരണം ഈ വൈറസ് നമ്മളിപ്പം നോക്കുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് ഹൈലി കണ്ടേജിയസ്, അതായത് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് വളരെ വേഗം വ്യാപിക്കുന്ന ഒരു വൈറസാണ്. അപ്പോൾ നമ്മൾ കഴിവതും വീട്ടിലിരിക്കാൻ ശ്രമിക്കുക എന്നല്ല, കർശനമായി നമ്മൾ വീട്ടിലിരിക്കണം. അപ്പോൾ അവർക്ക് ആവശ്യമുള്ള, ഇപ്പം അവർക്ക് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ട് ഭക്ഷണ സാധനങ്ങളോ അങ്ങനെ ഉണ്ടെങ്കിൽ വീട്ടിലുള്ളവർ തന്നെ അത് പുറത്തു പോയി വാങ്ങിച്ചു കൊടുക്കേണ്ടതാണ്. ഒരു കാരണവശാലും മുതിർന്നവർ പുറത്തു പോയി സാധനങ്ങൾ വാങ്ങിക്കുകയോ അല്ലെങ്കിൽ പള്ളി അമ്പലങ്ങൾ ഇങ്ങനെയുള്ളിടത്ത്, യൂഷ്വലി മുതിർന്നവരൊക്കെ അവർക്ക് എപ്പോഴും പള്ളിയും അമ്പലങ്ങളൊക്കെ പോകണം എന്നുള്ളതാണ്. പക്ഷെ ഈ ഒരു അവസ്ഥയിൽ അത് പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. പിന്നീട് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ, ചിലപ്പോൾ ഇവർ ഒറ്റയ്ക്ക് താമസിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ട്, മക്കള് എബ്രോഡ് ആയിരിക്കും, അതായത് നാട്ടിലില്ല, അപ്പം ഇവർ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്, അപ്പം ഇവർക്ക് പല കാര്യത്തിന് പുറത്തു പോകേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഒന്നെങ്കിൽ നെയ്ബേഴ്സ് അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സ്, അവർക്ക് ഭക്ഷണ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുകയും അവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ, അതായത് ചെറിയ അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ട്, ആശുപത്രിയിൽ പോകേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവുകയാണെങ്കിൽ അവരെ ആശുപത്രിയിൽ കൊണ്ടുപോകാനും അവരെ എല്ലാ രീതിയിലും ഈ സമയത്തൊന്ന് സപ്പോർട്ട് ചെയ്യാവുന്നതാണ്. കാരണം നമ്മൾ മുതിർന്നവരുടെ കാര്യത്തിൽ ഒരു എക്സ്ട്രാ പ്രിക്കോഷൻസ് തന്നെ എടുക്കേണ്ടിയിരിക്കുന്നു. പിന്നീട് മൂന്നാമതായിട്ടുള്ളത്, ഇപ്പോൾ ഏതെങ്കിലും പോസിറ്റീവായിട്ട് ആരെങ്കിലും കൊറോണ വൈറസ് ആയിട്ട് വീട്ടിലുണ്ടെങ്കിൽ, അവരെ വീട്ടിൽ നിന്നും മാറ്റി താമസിപ്പിക്കാവുന്ന സാഹചര്യങ്ങളുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ചെയ്യേണ്ടതാണ്. അതായത് പൂർണ്ണമായിട്ടും ക്വാറന്റൈനിലിരിക്കുന്നവരുണ്ടെങ്കിലും അവരുടെ വീട്ടിൽ മുതിർന്നവരുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ, അതായത് സാധിക്കുമെങ്കിൽ, അവരെ വേറൊരു റിലേറ്റീവിൻ്റെ വീട്ടിലോട്ടോ എങ്ങോട്ടെങ്കിലും മാറ്റുക. ഇനി അതല്ല, അത് പറ്റത്തില്ല എങ്കിൽ ആ ക്വാറന്റൈനിലിരിക്കുന്ന ആൾ നല്ലപോലെ സൂക്ഷിക്കുക, അതായത് ഒരു മുറിയിൽ തന്നെ അടച്ചിരിക്കുക. ബാത്റൂമുകളിൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ള മുറിയാണെങ്കിൽ ഏറ്റവും നല്ലത്. അവർ ഉപയോഗിക്കുന്ന പാത്രം, ഗ്ലാസ് എന്നിവ
മറ്റൊരാൾ ഉപയോഗിക്കാനുള്ള സിറ്റുവേഷൻ ഉണ്ടാകരുത്. അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് വെക്കുക. അവരുടെ കാര്യങ്ങൾ നോക്കാൻ വീട്ടിൽ പ്രായം കുറഞ്ഞ ഒരാളിന് ചുമതലയേൽക്കേണ്ടതാണ്. പിന്നീട് അവരുടെ ക്ലോത്ത്സ് ഇൻഫെക്റ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ക്വാറന്റൈനിലോ ഇരിക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ തുണി പ്രത്യേകം കഴുകുക. കഴുകുമ്പോൾ ഇച്ചിരി ബ്ലീച്ച് ഉപയോഗിച്ച് കഴുകുകയാണെങ്കിൽ അത് രോഗം വിമുക്തമാക്കാൻ സാധിക്കുന്നതാണ്. പിന്നീട് ഇനി അസുഖം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ സിംപ്റ്റംസ്, ഇതിൻ്റെ സിംപ്റ്റംസ് എന്ന് പറഞ്ഞാൽ ഫ്ലൂ ലൈക്ക് സിംപ്റ്റംസ്, അതായത് നമ്മൾ സാധാരണ ജലദോഷപ്പനി എന്നൊക്കെ പറയുന്നത് പോലെ, അതായത് മൂക്കൊലിപ്പ്, തൊണ്ടവേദന, പിന്നെ ശരീരവേദന, ഭയങ്കര പനിയുള്ള പോലെ ജോയിൻസിന് വേദന, തലവേദന, ചുമ, ഇത് കൂടുതലും ഇങ്ങനത്തെ സിംപ്റ്റംസ് ഇതിന് കാണുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള സിംപ്റ്റംസ് ഒക്കെ വീട്ടിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർ പ്രത്യേകമായി മുതിർന്നവരിൽ നിന്നും അകൽച്ച പാലിക്കണം. അപ്പോൾ ഇത് കൂടുതലായിട്ടും ശ്വാസകോശത്തെയാണ് ഈ വൈറസ് ബാധിക്കുന്നത്. അത് കാരണം ശ്വാസമുട്ടൽ എല്ലാം അനുഭവപ്പെടാം. ഇത് കൂടാതെ ചെറിയ തോതിൽ ഹാർട്ടിനെയും ചെറിയ തോതിൽ വൈറസ് സംബന്ധമായ അസുഖങ്ങളും കണ്ടുവരുന്നതാണ്. ഇനി വീട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സിംപ്റ്റംസ് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാവുന്ന നമ്പറാണ് ദിശ. ദിശയുടെ നമ്പർ 1056. ഒന്നുകൂടെ പറയാം, ദിശ 1056. അപ്പോൾ നമ്മൾ ഈ വൈറസിനെ കുറിച്ച് ഒരിക്കലും പേടിക്കേണ്ടതില്ല. ഭീതിയല്ല വേണ്ടത്, പക്ഷേ ജാഗ്രത വേണം. നമ്മളാൽ കഴിയുന്നത്ര നമ്മളെ ഈ സമയത്ത് നമ്മൾക്ക് പുറത്തു പോകേണ്ട പല ആവശ്യങ്ങളുണ്ട്, പക്ഷെ എല്ലാം മാറ്റിവെച്ച് ഇതൊരു പ്രയോറിറ്റി ആയിട്ട് കണ്ട് ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് പിന്നീട് ചെയ്യാം. ജോലിയാകട്ടെ, അല്ലെങ്കിൽ എവിടെയെങ്കിലും വിസിറ്റ് ചെയ്യുന്നതാകട്ടെ, ഫംഗ്ഷൻസ് അറ്റൻഡ് ചെയ്യുന്നതാകട്ടെ, എല്ലാം നമ്മൾ ആഹാര സാധനങ്ങൾ മാത്രം വാങ്ങിക്കാൻ പുറത്തിറങ്ങുക. നമ്മൾക്ക് സമൂഹത്തിനോടൊരു പ്രതിബദ്ധത ഉണ്ട് എന്ന് വിചാരിക്കുക. കാരണം ഇത് വളരെയധികം പകർച്ചവ്യാധിയുള്ളൊരു അസുഖമാണ്. ഇനി മരണനിരക്ക് കമ്പാരിറ്റീവ്ലി കുറവാണെങ്കിലും ഇത് എൽഡേർലി പോപ്പുലേഷനെ ഒത്തിരി അധികം, സാധാരണ യങ് പോപ്പുലേഷൻ വെച്ച് നോക്കുമ്പോൾ എൽഡേർലിക്ക് റിസ്ക് കൂടുതലാണ്. അതായത് 65 വയസ്സിന് മുകളിലുള്ള ഒരാളാണെങ്കിൽ മരിച്ചു പോകാനുള്ള സാധ്യത ഒരു ചെറുപ്പക്കാരനേക്കാളും സാധ്യത കൂടുതലാണ്. പോരാത്തതിന് 80 വയസ്സാണെങ്കിൽ ആ റിസ്ക് വീണ്ടും കൂടുന്നു. അതിനാൽ നമ്മൾക്ക് ഒരുമിച്ച് ഇത് നേരിടാം. അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം അല്ലെങ്കിൽ എന്തെങ്കിലും അഡ്വൈസ് ആവശ്യമുണ്ടെങ്കിൽ, ജെറിയാട്രിക്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ എപ്പോൾ വേണമെങ്കിലും വിളിക്കാവുന്നതാണ്. നിങ്ങളുടെ സംശയങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം കാണുന്നതുമായിരിക്കും. ഇതിൻ്റെ വിളിക്കേണ്ട നമ്പർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്നതാണ്. നന്ദി, നമസ്കാരം.